സ്ട്രെച്ചറുകളിലും നിലത്തും നിരനിരയായി മൃതശരീരങ്ങൾ. ആശുപത്രി വരാന്തകളിൽ കിടത്താനിടമില്ലാതെ പുറത്ത് കത്തുന്ന വെയിലിൽ കിടത്തിയിരിക്കുന്നവ. കോവിഡ് വ്യാപനത്തിന്റെ കൂടുതൽ തീവ്രമായ രണ്ടാം തരംഗത്തിൽ റായ്പൂരിലെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രിയിൽ നടക്കുന്ന കാഴ്ചയാണിത്. ഡോക്ടർ ഭീംറാവു അംബേദ്കർ മെമ്മോറിയൽ ആശുപത്രിയിൽ മൃതശരീരങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലം തികയാതിരിക്കുകയാണ്. കുത്തനെ ഉയരുന്ന കോവിഡ് നിരക്ക് രാജ്യത്തെ ആരോഗ്യമേഖലയെ എത്രത്തോളം ബാധിച്ചിരിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചകളിൽ ഒന്നാണിത്. അപ്രതീക്ഷിതമായുള്ള കോവിഡ് മരണസംഖ്യയിലെ വർധനവ് മൃതശരീരങ്ങൾ സംസ്കരിക്കുന്നതുവരെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഫ്രീസറുകൾ ലഭ്യമല്ല, മോർച്ചറികൾ നിറഞ്ഞിരിക്കുന്നു. കോവിഡ് കാരണമല്ലാതെ ഉണ്ടാകുന്ന മരണങ്ങൾ വേറെയും. ഉള്ള സ്ഥലത്ത് മൃതദേഹങ്ങൾ സൂക്ഷിക്കുക മാത്രമാണ് ആശുപത്രി അധികൃതർക്ക് ആകെ ചെയ്യാനുള്ളത്. മരണസംഖ്യ കൂടിയാലുള്ള അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്ക വേറെയും. കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തിനിടെ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗങ്ങളും ഓക്സിജൻ സൗകര്യങ്ങളുമുള്ള കിടക്കകളും രോഗികളാൽ നിറഞ്ഞിരിക്കുകയാണ്. രണ്ടോ മൂന്നോ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നതിൽ നിന്നും മരണസംഖ്യ ഏറെ വർദ്ധിച്ചിരിക്കുന്നു. 10 മുതൽ 20% രോഗികളുടെ മരണം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ മരണസംഖ്യ 50-60 എന്ന നിലയിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും ആശുപത്രി അധികൃതർ പറയുകയാണ്. ശ്മശാനങ്ങളും നിറഞ്ഞുകവിഞ്ഞ അവസ്ഥയിലാണ്. പ്രതിരോധ നടപടികളുടെ പിൻബലത്തിൽ കോവിഡിനെതിരെയുള്ള പോരാട്ടം ഏറെക്കുറെ ജയിച്ച അവസ്ഥയിലായിരുന്നു. എന്നാലിപ്പോൾ സ്ഥിതി പാടെ മാറിയിരിക്കുന്നു എന്ന് റായ്പൂർ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മീര ഭാഗേൽ പറയുന്നു. കോവിഡ് ലക്ഷണങ്ങൾ പ്രകടമാകാത്ത രോഗികളിൽ പോലും രോഗാവസ്ഥ പെട്ടെന്ന് വഷളാവുകയും ഹൃദയാഘാതം മൂലം മരണം സംഭവിക്കുകയും ചെയ്യുന്നതാണ് നിലവിൽ കണ്ടുവരുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ വ്യാപ്തി കൃത്യമായി കണക്കാക്കാനാവുന്നില്ല എന്നാണ് നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. കോവിഡ് നിരക്ക് കുത്തനെ വർദ്ധിക്കുന്ന ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ മാത്രം 55 മൃതദേഹങ്ങൾ പ്രതിദിനം സംസ്കരിക്കുന്നതായാണ് ഔദ്യോഗിക കണക്ക്. അതിൽ ഭൂരിഭാഗവും കോവിഡ് മൂലം മരിച്ചവരുടേതാണ്. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ ഏറ്റവും അധികം ബാധിക്കപ്പെട്ട 10 സംസ്ഥാനങ്ങളിലൊന്നായ ഛത്തീസ്ഗഡിൽ ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്ത പുതിയ രോഗികളുടെ എണ്ണം 10,521. ഇതോടെ സംസ്ഥാനത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 4,43,297. കോവിഡ് മൂലം സംസ്ഥാനത്ത് ഇതുവരെ 4,899 പേരാണ് മരിച്ചത്. ഛത്തീസ്ഗഡിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ സാഹചര്യമാണുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.